ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഹൽദി ഫംഗ്ഷൻ നടക്കുന്നത് ട്രിവാൻഡ്രത്തുള്ള ലഗൂണ ബീച്ച് റിസോർട്ടിലായിരുന്നു. അപ്പം നമ്മളൊരു 4 മണിയൊക്കെ ആയപ്പോൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആരുടെ ഹൽദിയാണ്, ആരുടെ കല്യാണമാണെന്ന് കുറേ പേർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കുറേ പേർ എൻ്റെതാണെന്നൊക്കെ വിചാരിച്ചു. കാര്യം ഞാൻ പറഞ്ഞ രീതി കൊണ്ടായിരിക്കാം ഞാൻ പറഞ്ഞത്, കല്യാണം ഉണ്ടെന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ, ആരുടേതാന്ന് പറഞ്ഞില്ലല്ലോ. അപ്പോൾ ആരുടെ കല്യാണമാണെന്ന് വെച്ചാൽ നമ്മുടെ മീര ചേച്ചിയുടെയും ജഗൻ ചേട്ടൻ്റെയും കല്യാണമാണ്. അപ്പോൾ അതിൻ്റെ ഹൽദി ഫംഗ്ഷൻ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ച ഫുള്ള് നമ്മുടെ അവരുടെ വീട്ടിലും ഡാൻസ് പ്രാക്ടീസും കാര്യങ്ങളും ഒക്കെ ആയിട്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് വരാം, ആരാണ് ഈ മീര ചേച്ചി എന്നുള്ളത്. മീര ചേച്ചി എന്ന് പറയുമ്പോൾ എൻ്റെ വാപ്പയുടെ സാറിൻ്റെ മോളാണ്, അതായത് അസിസ്റ്റൻറ്റ് എക്സൈസ് കമ്മീഷണറുടെ മോളാണ്, അനിൽകുമാർ അങ്കിളുടെ മോളാണ്, മൂത്ത മോളാണ് കേട്ടോ മീര ചേച്ചി. അപ്പോൾ രണ്ടാമതൊരു മോളും കൂടി ഉണ്ട്, അത് ഹീര ചേച്ചിയാണ്. അപ്പോൾ നമ്മൾ അമ്മു കല്ലു എന്നാണ് വിളിക്കാറ്. എല്ലാവരും യൂണിഫോം ഇട്ടുകൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ എന്താ പ്രാക്ടീസ് ആണോ? സുൽഫീഖർ അങ്ങനെ നമ്മളെ കണ്ട വിട്ടില്ല കേട്ടോ. ആള് ജോയിന്റ് എക്സൈസ് കമ്മീഷണർ ആയിരുന്നു. ആള് ഭയങ്കര കളി കുറച്ചിലാണ്, ഇങ്ങനെ വരുമ്പോൾ തന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കളിയായിക്കൊണ്ടിരിക്കും കേട്ടോ. പക്ഷെ ഭയങ്കര രസമുള്ള ക്യാരക്ടറാണ്. അപ്പോൾ ഇതെല്ലാം എക്സൈസിലുള്ള വാപ്പാടെ ടീം തന്നെയാണ്. ഭയങ്കര ക്ലോസ് ആണ് നമ്മളെല്ലാവരും ഫാമിലി ആയിട്ടൊക്കെ. The close friends and cousins of both sides are ready now to give a grand entrance, so please stay in. അങ്ങനെ നമ്മുടെ ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെയും എൻട്രിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അവരുടെ കസിൻസും ഫ്രണ്ട്സും എല്ലാവരും കൂടി ചേർന്നിട്ടുള്ളൊരു ഗ്രാൻഡ് അടിപൊളി എൻട്രി ആയിരുന്നു കേട്ടോ. അപ്പോൾ അവർ രണ്ടുപേരും ഇങ്ങനെ മറ്റേ കയ്യിൽ സ്മോക്കിൻ്റെ ഇതൊക്കെ കളർ സ്മോക്കൊക്കെ വെച്ചിട്ട് വരുന്നുണ്ടായിരുന്നു. അപ്പം ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു സോങ്ങും ആഡ് ചെയ്യാൻ എന്നെ യൂട്യൂബ് സമ്മതിക്കുന്ന ലൈവ് വീഡിയോ ഇപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് അപ്ലോഡ് ചെയ്യുന്നത്, കാര്യം ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൻ്റെ കോപ്പിറൈറ്റ് കാരണം. ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെയും എൻട്രിയാണ് നിങ്ങളെ കണ്ടത്. പക്ഷെ എനിക്കതിൽ സോങ് ആഡ് ചെയ്യാൻ പറ്റത്തില്ല, കാര്യം വരും എന്നല്ല, നമ്മുടെ യൂട്യൂബ് കോപ്പിറൈറ്റ് എന്ന് പറയുന്നൊരു സാധനം തരും കേട്ടോ. അപ്പോൾ നമുക്ക് ആ വീഡിയോൻ്റെ റവന്യൂ കാര്യങ്ങളോ ഒന്നും നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ കോപ്പിറൈറ്റ് കൊണ്ട് നമ്മൾ ആ സോങ് കട്ട് ചെയ്തിട്ടുണ്ട്. എൻട്രിയൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു, അടിപൊളിയായിരുന്നു. ഇപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾക്ക് എൻട്രി അതെല്ലാം ഫുൾ വീഡിയോ ആയിട്ട് കാണണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ ഞാൻ ഈ സോങ് ഉള്ളതെല്ലാം കൂടി ചേർത്തിട്ട് വേറൊരു വീഡിയോയിൽ ഇടാം കേട്ടോ. ਅੱਜ ਦਿਨ ਚੜਿਆ ਤੇਰੇ ਨਾਮ ਦਾ ਵੀ ਅੱਜ ਸਜਿਆ ਏ ਵੇ ਸਾਰਾ ਸ਼ਹਿਰ ਸਾਰਾ ਸ਼ਹਿਰ ਅੱਜ. അപ്പോൾ ഫ്രണ്ട്സിൻ്റെ വകയും നമ്മുടെ വകയൊക്കെ ആയിട്ട് കുറേ ഡാൻസ് പെർഫോമൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ നോമ്പ് ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുന്നവരോട് നോമ്പ് ഉണ്ടായിരുന്നു, എന്നിട്ട് നമ്മൾ അവിടെ ചെന്നിട്ടാണ് നോമ്പ് തുറന്നത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഈ പ്രോഗ്രാം തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. നമ്മളൊരു 6:30 കഴിഞ്ഞപ്പോഴാണ് ഈ പ്രോഗ്രാംസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ സംഗീതം ഹൽദിയും ഒരുമിച്ചായിരുന്നു. അപ്പോൾ ഞാൻ ഇനി ഒരു വീഡിയോയിൽ ഹൽദി മാത്രമേ ഇടുന്നുള്ളൂ, ഇനി നെക്സ്റ്റ് വീഡിയോയിൽ സംഗീതം ഇടാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ടീം. ബ്രൈഡിൻ്റെ ഫാമിലി എന്ന് പറയുമ്പോൾ അനിൽകുമാർ അങ്കിൾ, അതുപോലെ ആശ ആൻറ്റി, ദെൻ നമ്മുടെ ഹീര ചേച്ചി കല്ലു ചേച്ചി കേട്ടോ. അപ്പം ഫാമിലി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നൊരു സെഷൻ ആയിരുന്നു ഫസ്റ്റ് തന്നെ ഉണ്ടായിരുന്നത്. എന്നിട്ട് ഹൽദി തേച്ച് കൊടുക്കുമല്ലോ, അത് ഫസ്റ്റ് ഫാമിലി അല്ലേ ചെയ്യാൻ. ഇത് നമ്മുടെ ചേട്ടൻ്റെ ഫാമിലിയാണ്, എനിക്ക് അവരുടെ നെയിം അറിയില്ല കേട്ടോ. പിന്നെ ഞങ്ങളെല്ലാവരും ഒരു കളർ കോഡ് തീം സെറ്റ് ചെയ്തിട്ടാണ് ഞാനും വാപ്പയും വൈഫ് ഇതൂട്ടി ഇട്ടിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഫോട്ടോ നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് ദിവസം മുന്നേ ആയിട്ട്. അതായത് ഹൽദിയുടെ പിറ്റേ ദിവസം തന്നെ നമ്മളത് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ എക്സൈസ് ടീം എന്ന് പറയുമ്പോൾ ഓൾ ക്രൂ ഉണ്ട് കേട്ടോ ഇതിൽ. എല്ലാവരും എല്ലാ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാവരും അവരുടെ ഫാമിലിയുമാണ് ഇപ്പം നിൽക്കുന്നത്. നമ്മൾ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നത് പ്രോപ്പറായിട്ട് വ്ലോഗ് എടുക്കണം എന്ന് ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ നമ്മളെ കൊണ്ട് പറ്റുന്നില്ലായിരുന്നു. പ്രോഗ്രാമും കാര്യങ്ങളും അതുപോലെ തന്നെ പിന്നെ ഫുൾ മ്യൂസിക്.
ആചരിക്കും പരിപാടീസും അല്ല. അപ്പം എല്ലാം ഒരേപോലെ തന്നെയാണ്, ലൈക്ക് നമ്മളൊരിടത്ത് ഇരിക്കുന്നു, പിന്നെ കാര്യം പറയുന്നു, ഇതൊക്കെ. അപ്പം പറ്റുന്നതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഒറ്റയ്ക്ക് സിംഗിൾ ഫോട്ടോസ് എടുക്കാനായിട്ട് നമ്മൾ പോവുകയാണ്. എന്നിട്ട് അവരെ ഒരു ഹാപ്പി മാരിഡ് ലൈഫൊക്കെ വിഷ് ചെയ്തു. എന്നിട്ട് എവിടെ ഇരിക്കണം, എന്ത് ചെയ്യണം എന്ന് ഞാൻ ഇങ്ങനെ ക്യാമറമാനോട് ചോദിക്കുമായിരുന്നു. അതിൻ്റെ കൂടെ എടുത്ത വീഡിയോ സ്ലോ മോഷൻ ആയിപ്പോയി. അപ്പോൾ നമ്മൾ ഇനി ഫുഡ് കഴിക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ നോമ്പ് തുറക്കാൻ നമ്മളൊരു ലൈം ജ്യൂസും ഡേറ്റ്സും മാത്രമാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഫുൾ പ്രോഗ്രാമും കാര്യങ്ങളും ആയിരുന്നു. എന്നിട്ട് നമ്മൾ നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോയിട്ടുണ്ട്. ഫുഡ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല ഫുഡ് തന്നെ ആയിരുന്നു കേട്ടോ. ബഫേ ആയിരുന്നു, കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് വിശക്കൊന്നും ഉണ്ടായിരുന്നു, നോമ്പായിരുന്നു. അതിൻ്റെ കൂടെ നമ്മൾ നോമ്പ് തുറന്നിട്ടും അങ്ങനെയൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ, പ്രോഗ്രാംസൊക്കെ നടക്കുന്നതുകൊണ്ട്. അപ്പോൾ നമ്മൾ പോയിട്ട് ഫുഡൊക്കെ കഴിച്ചു. ലഗൂണ ബീച്ച് റിസോർട്ടിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ പ്രോഗ്രാംസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നത്. ഇത് നമ്മുടെ ടീം സാംബ്രോ ആണ്. സാംബ്രോ ആരാണെന്ന് വെച്ചാൽ എൻ്റെ പേഴ്സണൽ ഫോട്ടോഗ്രാഫറാണ്. അടിപൊളി ഫോട്ടോസാണ് കേട്ടോ അവരുടേത്. എനിക്ക് ഭയങ്കര പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ളതാണ്. അപ്പോൾ നമ്മൾ അവരെ ഇവൻറ്റിന് നമ്മൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഹൽദിക്ക് എപ്പോഴും നമ്മൾ ചെയ്യുന്നൊരു പ്രോഗ്രാമാണ് ഈ ഒരു പോട്ടിനകത്ത് റിങ് ഇട്ടിട്ട് ആരാണ് ഫസ്റ്റ് ആ റിങ് കൈകൊണ്ട് എടുക്കണേന്നുള്ളത്. അങ്ങനെ അവർ കുറേ നേരം രണ്ടുപേരും അകത്ത് കൈയിട്ട് കുറച്ച് നേരം തപ്പിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അത് കിട്ടിയത് ആർക്കാണെന്ന് വെച്ചാൽ നമ്മുടെ ജഗൻ ചേട്ടനാണ് ആ റിങ് കിട്ടിയിട്ടുള്ളത്. അടുത്ത പരിപാടി എന്ന് പറയുമ്പോൾ ഈ മഞ്ഞൾ കലക്കിയ വെള്ളം തലയിൽ കൂടെ ഒഴിക്കുന്നുണ്ടല്ലോ, അതാണ് നമ്മുടെ ഹൽദിയുടെ ലാസ്റ്റ് പ്രോഗ്രാമായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഫ്ലവേഴ്സൊക്കെ ഇറങ്ങിയതിന് ശേഷം അവർ രണ്ടുപേരെയും കൂടെ ഒരു അസാധനം, അതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല, അതിൻ്റെ ഉള്ളിൽ എടുത്തിട്ട് ഇങ്ങനെ വെള്ളം ഒഴിക്കും കേട്ടോ. അപ്പൊ എന്തായാലും ഹൽദി ഫംഗ്ഷൻ അടിച്ചു പൊളിച്ചിട്ടുണ്ട്. ഇത്രയും ഫംഗ്ഷൻസ് ആയിരുന്നു ഹൽദിക്ക് ഉണ്ടായിരുന്നത്. സംഗീതിന്റെ വ്ലോഗ് ഞാൻ നാളെ ഇടാം കേട്ടോ. ഞാൻ ലാസ്റ്റ് പിന്നെ പോയി കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഞാനിലിരുന്നിട്ട്. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാ. ബൈ ബൈ.